जनरेशन அதுல வராது அது அது அப்புறம் ஒன் இண்டிவிஜுவல் கேன் ஈஸிலி த்ரீ ஹோல்டிங் கேன் ஆட் സെക്രട്ടറി മിസ്റ്റർ കാളിദാസും അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ടീമും നല്ല സപ്പോർട്ട് തന്നെ എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതിനും ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ബാക്കി തിരുവോണത്തെക്കുറിച്ച് പല കഥകളും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഏത് ഋതുവിനും വസന്ത ഋതുവിൻ്റെ മനോഹാരിത കലർന്ന കേരള ഭൂമിക്ക് ഒരു പുതുമ പുരണ്ട പൂക്കാല ഭംഗി കൈവരുന്ന കാലമാണ് പൊന്നിൻ ചിങ്ങമാസം. ഈ പൊന്നിൻ ചിങ്ങമാസം വരുമ്പോഴെല്ലാം തിരുവോണം വരും, മഹാബലി കേരളത്തിൽ വരും, എല്ലാവരും വളരെ ആഹ്ലാദിക്കും. ഇത് വളരെ ചെറുപ്പത്തിലെ തൊട്ട് നമുക്കെല്ലാവർക്കും അറിയാം.
ഇവിടുത്തെ കാട്ടി കൂടുതൽ ഓണാഘോഷം ഞാൻ കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലും പിന്നെ ഇന്ത്യക്ക് തന്നെ പുറത്ത് US-ലും ബ്രിട്ടനിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് വളരെ അതിഗംഭീരമായി നിൽക്കുന്ന ദുബായ് അവിടെയൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഉത്സാഹത്തോടു കൂടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ മറ്റ് സ്റ്റേറ്റിലുള്ള മലയാളികളായിരിക്കും തോന്നാറുണ്ട് എനിക്ക്. ഓണസദ്യയും പാട്ടും കൂത്തും തിരുവാതിരകളിയും അതെല്ലാം ഇവിടെ നമ്മളും നമ്മളെ കൊണ്ട് ആകുന്ന പോലെ ചെയ്യുന്നുണ്ട്. വളരെ വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥത്തോടു കൂടി ഇത്തവണ നമ്മൾ ഇത് ഒരുക്കിയിട്ടുണ്ട്. കഥകളിൽ മഹാബലി നമ്മുടെ നാട് വാഴുന്ന കാലത്ത് കേരളം ഉണ്ടായിരുന്നു എന്ന് ചിലർ ചോദിക്കാറുണ്ട്. കേരളം പരശുരാമനാണ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ പരശുരാമൻ സൃഷ്ടിച്ചെങ്കിലും അതിന് എത്രയോ കാലം മുമ്പ് മഹാബലി എങ്ങനെ ഈ കേരളത്തിലുണ്ടായി ഇവിടെ തലസ്ഥാനമാക്കി ഭരണം നടത്തി മൂന്ന് ലോകത്തെയും കീഴടക്കി ചക്രവർത്തിയായിട്ട് ഭരിച്ചു എങ്ങനെയൊരു ചോദ്യം. വേറൊരു ചോദ്യം, ഇത്ര നല്ല ഒരു എംപറായിട്ട് ചക്രവർത്തിയായിട്ട് മൂന്ന് ലോകവും ഭരിച്ച് ജനങ്ങളെല്ലാം വളരെ സുഖവും സംതൃപ്തിയോടും കൂടി ജീവിക്കുകയാണ്. മാവേലി വാണിയുടെ കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓക്കെ, ടോട്ടൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റിൻ്റെ പോളിസി ആയിരുന്നു അദ്ദേഹം. എല്ലാവരും സമതം ഈക്വലായിരുന്നു, റിയൽ സെൻസ്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മഹാവിഷ്ണു ദശാവതാരത്തിൽ നിന്നായ വാമന വേഷത്തിൽ വന്ന് അദ്ദേഹത്തെ ഡിസ്ട്രോയ് ചെയ്തു, അങ്ങനെയും ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു, എന്നിട്ടും അങ്ങനെ വധിക്കപ്പെട്ടു. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? പല പുരാണവരെല്ലാം കൂടെ അങ്ങനെ വഴക്കുണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ വഴിയുണ്ടായിരുന്നു. എൻ്റെ ഒരു ഊഹമാണ്, ചിലപ്പോൾ ശരിയായിരിക്കില്ല. ഗുഡ് സീൻ. അപ്പോൾ എന്തായാലും ശരി, മഹാബലി എല്ലാ വർഷവും വരും, കേരളത്തിൽ മൊത്തമല്ല എല്ലായിടത്തും വരുന്നുണ്ട്. അതുകൊണ്ട് ലോകമൊട്ടക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നു മലയാളികൾ. പക്ഷെ മലയാളികളെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആരെയും ഇഷ്ടമല്ല. മലയാളികളെ കണ്ടിട്ട് പോകും, മലയാളികളെ സെലിബ്രേറ്റ് ചെയ്യും, ആൻഡ് ഹി വിൽ ഗോ. ബേസിക്കലി ഞാൻ അതിനൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലായിട്ടും എല്ലാവർക്കും കൂടി ഒരു രസം, എല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ട് ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ. എല്ലാവരെയും നല്ല മലയാളം പരിചയമുണ്ട് സാർ. ആശംസകൾ. ഈ ദിനം ഒരു സുദിനമായി നമ്മുടെ വിശ്രാം സുവാണ്ട ഫാമിലിയിൽ ആഘോഷിക്കാൻ പറ്റിയതിൽ, അതിൽ പങ്കുകൊള്ളാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സുദിനം എല്ലാവരും ഒത്തുകൂടി ഇത്രയും ഒരു ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും പങ്കുചേർന്ന് ഇത് ആഘോഷിപ്പിക്കാൻ സാധിച്ചതിൽ നമുക്ക് സാരഗാത്യമുണ്ട്. പിന്നെ ലേഡീസ് മോസ്റ്റ്ലി സീനിയർ സിറ്റിസൺസ് ആയിരുന്നു ഇവിടെ പൂക്കളം ഇട്ടോട്ടിരുന്നത്. ഇപ്രാവശ്യം ഇന്ന് ഓണദിനത്തിന് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വക പൂക്കളുണ്ട്, സീനിയർ സിറ്റിസൺസിൻ്റെ വക പൂക്കളുണ്ട്. അങ്ങനെ വിശ്രാം സിവാണ്ട ബിൽഡിങ്ങിനെ തന്നെ വളരെ ഭംഗിയാക്കിയിരിക്കുകയാണ്. അതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടാടണം, എല്ലാ ഫങ്ഷൻസും കൊണ്ടാടണം എന്ന് ആഗ്രഹമുണ്ട്. ഓണം സെലിബ്രേഷൻ പോലെ തന്നെ ഇനിയും നിറയെ ഫങ്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും എല്ലാവരും പങ്കുകൊണ്ട് അതിനെ ഭംഗിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം. ഇന്ന് ചിങ്ങമാസം 19-ാം തീയതി തൃക്കാറ്റാണെന്ന് ക്ഷേത്രം ആഘോഷിക്കുന്നതാണ്. കാരണം നമുക്ക് പത്തിങ്കല് ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഒത്തുകൂടി പരമാവധി പേർ ഒത്തുകൂടിയുണ്ട്. നമുക്ക് അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ ഈ ഒരു സ്പിരിറ്റ് സൂക്ഷിക്കാം. ഓണം അല്ല എല്ലാ ആഘോഷങ്ങൾക്കും എന്തെങ്കിലും ഒരു കാരണം കാണും, എന്തെങ്കിലും ഒരു പ്രതികരിക്കുന്നതായിരുന്നു. അതുപോലെ ഓണത്തിനെ ചുറ്റിയും പല ഐതിഹ്യങ്ങളുണ്ട്, പല കലകളും നമുക്ക് കിട്ടുന്നുണ്ട്.
ഞാനും ഈ ഓണത്തിനെപ്പറ്റി ആലോചിച്ച് എന്തെങ്കിലും വ്യക്തിപരമായ കണ്ടുപിടുത്തമാണ് അത് ശരിയായിട്ടുണ്ട്. എല്ലാത്തിനും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് പറഞ്ഞാൽ ആദ്യം മഹാബലിയാണ്. മഹാബലി ഏറ്റവും വലിയ ത്യാഗിതാണ്. അദ്ദേഹത്തിന് ഒരു ചക്രവർത്തിയായിരുന്നു, പ്രജകളെല്ലാം സംതൃപ്തരായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ചർച്ച നടത്തി, അതും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തിന്മയാണ്. അപ്പോൾ ദേവന്മാർക്ക് പോലും സങ്കടമായി, ഇത്രയും വലിയ ചക്രവർത്തിയോട് ജീവിച്ചു കഴിഞ്ഞ ആളാണ് നമ്മുടെ ആ ലോകത്തിലുള്ളത്. അപ്പോൾ വിഷ്ണു രാമൻ അതിനകത്ത് വന്നിട്ട് നമ്മുടെ ചർച്ച നടത്തുന്നത് ഒരു പുതു സങ്കല്പമാണ്. പക്ഷേ അത് ഞാൻ കാണുന്ന വെച്ചാൽ മഹാബലി പറഞ്ഞ വലിയ ചക്രവർത്തിയായിരുന്നു, മഹാമനസ്സനായിരുന്നു, പ്രജകളെല്ലാം സന്തോഷമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഇളിമയായിരുന്നു അല്ലേ. രാമൻ ചോദിച്ച ഭൂമി വിളിച്ചപ്പോൾ രണ്ട് കഴിഞ്ഞു ഈ സ്ഥലമില്ല, അപ്പോൾ സ്വന്തം തല തുണിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയും വലിയ പുരുഷന്റെ ആളാണ് ആണ്. എന്നിട്ട് അദ്ദേഹം ഇവിടെ തല താഴ്ത്തി. ഇത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ചെറിയ കർമ്മങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എളിമയോടെ പ്രവർത്തിക്കണം. നമ്മൾ എത്രയും ഇവിടെ പദവിയിൽ തീർന്നു, നമ്മൾ എളിമ ഉണ്ടെങ്കിൽ നമ്മുടെ ആ വ്യക്തിത്വം ഉണ്ടോ അത് മനോഹരമായിരിക്കും. അത് നമ്മൾ പ്രവർത്തിക്കുന്നത് ആവർത്തനങ്ങളും എല്ലാം ഒത്തതാണ്. പിന്നെ ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല, പിന്നെ ദുഷ്ടരെ കൺകൊണ്ട് കാണുവാനില്ല, നല്ലവരെണ്ണാതില്ല, കള്ളമില്ല, ചെറിയില്ല, എല്ലോളമില്ല, പൊടിവച്ചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങളും മറ്റൊന്നുമില്ല. ഒരു ഒരു എന്താ ഒരു ഉട്ടോപ്യൻ സൊസൈറ്റിയിൽ, അതായത് എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരും കള്ളമില്ല, പരസ്പരം ആൾക്കാരെ സഹായിക്കുന്നു, സഹകരിക്കുന്നു. അതാണ് നമുക്കൊരു വേറൊരു രാജാവ് മാത്രം കഴിച്ചാൽ ഒരിക്കലും നമുക്ക് പ്രജകളുടെ സന്തോഷം കിട്ടില്ല. പ്രജകളുടെ ജീവിത രീതി എന്തായാലും പരസ്പരം അത് സഹായിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യുന്നത് ജീവിതം, അപ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. ഇതും വേറൊരു സന്ദേശമാണ്. നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ മാത്രം നോക്കിയിട്ട് വരാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സന്തോഷത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഫാമിലിയായിട്ട് നമ്മളിങ്ങനെ എല്ലാം സെലിബ്രേറ്റ് ചെയ്താൽ അതാണ് ലക്കിൽ അതായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഇതൊരു ഒരു മെസ്സേജാണ് ഈ ഈ ഓൺലൈനിൽ തോന്നിയിട്ടുള്ളത്. രണ്ടുമൂന്ന് കാര്യം കൂടി ഞാൻ പറഞ്ഞു മാത്രം. പിന്നെ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ ഗുണാശംസകൾ, ഹാർദമായ ഗുണാശംസകൾ. താങ്ക് യു. എൻ്റെ പേര് ഇന്ദിരിയ, ഇതിൻ്റെ ഹസ്ബൻഡ് ദക്ഷിണ. ആദ്യം പേര് പറഞ്ഞാലും നിങ്ങളൊക്കെ ഇവിടെ കൂടുന്നു, അപ്പം നിങ്ങളുടെ കൂടെ ഒന്ന് കൂടിയിട്ട് ഓണം ആഘോഷിക്കണം എന്ന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് 28-ാം തീയതി പുറപ്പെട്ടപ്പം ഇവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിക്ക് 12 മണിക്ക് ഇവിടെ എത്തിച്ചേർന്നു. ഗുരുവായൂരപ്പൻ്റെ ദർശനം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ വടക്കനാഥ ക്ഷേത്രത്തിൽ ചെന്നായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്, സന്തോഷിക്കാറ്റ് വി ആർ വിത്ത് അവർ എൽഡേഴ്സ് ടുഡേ. അത്തിൻ്റെ സ്വാമി അത്തിൻ്റെ അത്തേ ഹാവ് ബീൻ ലൈക്ക് പേരൻസ് ടു അസ്. ആൻഡ് വളരെ സന്തോഷമാണ് ഇവരുടെ കൂടെ നമ്മൾ വന്നിട്ട് ഒരുമിച്ച് റെഡിയായി തലയ്ക്ക് പൂവൊക്കെ ചൂട്ടിട്ട് അതിന്റെ ട്രഡീഷൻ ഒക്കെ ചേർന്നിട്ട് എനിക്ക് വളരെ സന്തോഷമായി തോന്നിട്ട്. ഞാൻ ഇപ്പം എന്നെ ഈ 31-ാം തീയതി പിള്ളയാർ ചതുർത്ഥി ഉണ്ടായിരുന്നു, ഗണേശ ചതുർത്ഥി. അപ്പൊ ഞാൻ ഗണേശ പഞ്ചരത്നം പാടുക. ഇത് സംസ്കൃതത്തിലാണ്, ഞാൻ മലയാളത്തിൽ ശ്രമിച്ചു, പക്ഷേ അത് തെറ്റുപറ്റിയാൽ ഇതാകുന്നതിനെങ്കിൽ ഞാൻ ഒരു സംസ്കൃതത്തിൽ പാട്ട് പാടുക ഒരു 2-3 മിനിറ്റ്. ം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നകാശുവാശുനാശകം നമാമിതം വിനായകം നമാമിതം വിനായകം നേതരാതി ഭീകരം നോതി ഭാസ്വരം നമത്സുരാരി നിർജരം നാതി താപദുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം പരാത്പരം നിരന്തരം. കൂടപാട് സമസ്തലോകശങ്കരം നിരസ്തദൈത്യപുഞ്ജരം ദരിദരോദരം വരം വരേ ഭവത്രഭക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതം നമസ്കരോമി ഭാസ്വരം.
करोमि भास्वरम् चिञ्चनार्तिमार्जनं चिरन्तनोक्तिमार्जनं पुरारिपूर्वनन्दनं सुरारिगर्वचर्वणम् कपोलधारवारणं भजे पुराणवारणं निदान्तकान्तचिन्त्यरूपमञ्जनीरन्तरे निरन्तरम् योगिनामेकदन्तमेव तम् मा गणेश पञ्चरत्नमाधरेशयोगा இளநீரும் கொடிகுடியும் கலகலவும் மலமுட்க
Yeah.
Nee varu, pannona.